റംസാൻ നിലാവ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്റ്റുഡൻസ് പി ജി സെന്റർ വുമൻസ് കോളേജ് ഇരിങ്ങാലക്കുട. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والحمد لله رب العالمين. المبدئ المعيد الغني الحميد العفو الواسع والعقاب الشديد من هداه فهو السديد السعيد ومن أضله فهو الطريد البعيد. السلام عليكم ورحمة الله وبركاته. പടച്ചവന്റെ രക്ഷയും സമാധാനവും നമ്മിൽ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും റംസാൻ നിലാവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സൂറ അന്നൂറിലെ 16, 17, 18 മൂന്നായത്തുകൾ അർത്ഥം ഇതാണ്: വലൗല സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അന്ന തകല്ലമ ബിഹാദ. അത് കേട്ടപാടെ ഒരു സംഭവം, ഒരു ആരോപണം ഒരു നാട്ടിൽ നടന്നു. അപ്പോൾ ആളുകൾ ആ ആരോപണം വിശ്വസിച്ചു. ഒരു നല്ല സ്ത്രീയെക്കുറിച്ചായിരുന്നു ആരോപണം. പിന്നെ ആളുകളത് പറഞ്ഞു നടന്നു. അപ്പോൾ അവസാനം സത്യം തെളിഞ്ഞ സമയത്ത് ഈ ദുശ്ചിന്തകളുള്ള ആളുകളെ പടച്ചവൻ കൈകാര്യം ചെയ്യുകയാണ് ഇത്. അതു കേട്ടപാടെ ഇത്തരം സംഗതികൾ സംസാരിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല, സുബ്ഹാനല്ലാ, ഇത് ഗുരുതരമായ ദുരാരോപണമാകുന്നു എന്ന് നിങ്ങൾ പറയാതിരുന്നത് എന്ത്? ഒരു കാര്യമുണ്ട് കേൾക്കുമ്പോൾ കണ്ട് വിശ്വസിക്കുക. ആ കേട്ട കാര്യം അത് സാധ്യതയില്ല, അതൊരു നല്ല ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചില്ല? ആ പക്ഷത്ത് എന്തുകൊണ്ട് നിങ്ങൾ നിന്നില്ല? ഇത് മേലിലെങ്കിലും ഇത്തരം ചെയ്തികൾ ആവർത്തിക്കരുതെന്ന് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. ഇനിമേൽ ആവർത്തിക്കരുത്. ഇപ്പൊ സംഭവിച്ചത് സംഭവിച്ചു. ഇനിമേലിൽ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കേട്ടപാടെ കേൾക്കാത്ത പാടെ കാള പറ്റു എന്ന കയറുകളെ എടുത്തോളൂ എന്ന അവസ്ഥ ഉണ്ടാകരുത്. കാളയോ? കാള പ്രസവിക്കാറില്ലല്ലോ. അപ്പോൾ അതിലെന്തോ തകരാറുണ്ടല്ലോ, കയറെടുക്കാൻ പറ്റേ, ചെന്ന് അന്വേഷിച്ചിട്ടാകാം എന്ന ഒരു വിവേകം വേണമെന്നാണ് പടച്ചവൻ ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അങ്ങനെ വേണം. വിശ്വാസമല്ല, ദൈവവിശ്വാസമല്ല, തോന്നിയതുപോലെ മൃഗങ്ങളെപ്പോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആയിക്കൊള്ളൂ, എന്തുമാകാം. അവൻ അല്ലാഹു നിങ്ങൾക്ക് സ്പഷ്ടമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. അവൻ സർവജ്ഞനും യുക്തിമാനും അല്ലോ. അല്ലാഹു ആലീമുൻ ഹക്കീം. സത്യവിശ്വാസികളുടെ സമാജത്തിൽ മ്ലേച്ഛത പരത്താൻ ആഗ്രഹിക്കുന്നവർ ഇഹത്തിലും പരത്തിലും നോവേറിയ ശിക്ഷക്ക് അർഹരാകുന്നു. അല്ലാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല. ഇത് വളരെ ശ്രദ്ധേയമായ പരാമർശമാണിത്.
സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ, നബിയുടെ വൈഫ്. ഒരു യുദ്ധം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തടിയൊന്നുമില്ലാത്ത, അധികം പ്രായമില്ലാത്ത ഒരു ശൈശവദശയിലായിരുന്നല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം. ഇപ്പോൾ ഒട്ടക കട്ടിലുണ്ട്, ആ കട്ടിൽ അങ്ങനെ തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചാണ് പോവുക. അതിന് ചുമതലപ്പെടുത്തപ്പെട്ടവരുണ്ടായിരുന്നു. രാത്രിയാണ് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ആ ക്ഷീണത്തിലും അവസ്ഥയിലൊക്കെ ഉള്ളത്. എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആയിഷ കട്ടിലിനുള്ളിൽ കയറിയിട്ടുണ്ടാവും എന്ന ധാരണയിൽ ഇവർ കട്ടിലെടുത്ത് വെച്ചു. യാത്രാ സംഘം പുറപ്പെട്ടു. ആയിഷയാകട്ടെ റളിയല്ലാഹു അൻഹ തൻ്റെ മാല മിസ്സായി, മാല തെറിഞ്ഞ് നടക്കരുന്ന്. അങ്ങനെയാണല്ലോ, ഇപ്പോൾ സ്ത്രീ സഹജമായ ഒരു ദൗർബല്യം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വർണത്തോട്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ വേറെ ഒന്നും കാണില്ല. കണ്ണിലാകെ മനസ്സിലുണ്ടാവുക നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ അതൊരു ഒരു ഗ്രാമിൻ്റേതാകാം, ഒരു പവൻ്റേതാകാം, എന്തായാലും സ്വർണ്ണമാണോ പെണ്ണിനത് സഹിക്കില്ല. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വന്തം മാലയായിരുന്നില്ല, വായ്പ വാങ്ങിച്ചതായിരുന്നു എന്നാണ്. അപ്പോൾ പിന്നെ പറയാൻ വേണ്ട ആദി. ഏതായാലും അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പുറപ്പെട്ടു. അങ്ങനെ മാലൊക്കെ തിരഞ്ഞിട്ട് അവസാനം വന്ന് നോക്കിയപ്പോൾ ആരുമില്ല. സുബ്ഹാനല്ലാഹ്, ആകെ വിഷമിച്ച് ദുഃഖിച്ച് കരഞ്ഞ് ആ ഇരുട്ടത്തൊരു മരത്തിലും ചാരിയിട്ട് ആൾ അവിടെ ഇരുന്ന് ഉറങ്ങി. സഫ്വാൻ എന്ന് പറയുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ എല്ലാ ആളുകളും പോയാൽ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവശേഷിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരാൾ അവിടെ നിർത്തിയിരുന്നു. ഇദ്ദേഹം അവിടെ ചുറ്റുവട്ടമൊക്കെ പരിശോധിച്ച് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരുന്ന സമയത്തുണ്ട് ഒരു രൂപം. അങ്ങനെ സലാം ചൊല്ലിയപ്പോൾ, സലാം മടക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് അറിഞ്ഞപ്പോൾ ആൾ തലയിൽ കൈവച്ചു. എന്തൊരു അത്ഭുതം, പ്രവാചകൻ്റെ പത്നി ഇവിടെ ഇങ്ങനെ ഇരുട്ടത്ത് ഒറ്റക്കിരിക്കെ കയറൂ. സംഭവം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി. പ്രവാചകൻ അനുയായികളൊക്കെ അവിടെ എത്തി ആയിഷയെ കാണാനല്ലാകെ ചർച്ച വന്നു. ആ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും വരുന്നു. മതിയല്ലോ, പിന്നെ അങ്ങോട്ട് ഊഹിച്ചാൽ മതിയല്ലോ. ഊഹിച്ചു. ഊഹിച്ചു എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയാണ് ഇത് പ്രചരിപ്പിച്ചത്. മിസ്തഹൊക്കെ കൂട്ടത്തിലുണ്ട്. ഇതങ്ങോട്ട് കാട്ടുതീ പോലെ അങ്ങോട്ട് പടർന്നു. എന്താ പറയുന്നത്? ഒരാണും പെണ്ണും എന്തോ ആവട്ടെ. അപ്പോൾ പിന്നെ പറയാനുള്ളത് അതാണല്ലോ, ഇന്നോ എല്ലാ അയൽപ്പക്കത്തും നാട്ടിലും ഗ്രാമത്തിലൊക്കെ ഇന്നും ആ സ്വഭാവമുണ്ട്. ഫിലിം ലോകത്തൊക്കെ നമ്മൾ ഒരാളെ കുറിച്ച്, ആ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ട, ആ അത് അങ്ങനെയാണ്, ഗോസിപ്പ് എന്നാ അതിന് പറയാം. ഇത്തരം ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് വൃത്തികെട്ട മനസ്സുള്ളവരാണെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് ഇത് സങ്കീർണമായി പ്രശ്നം ആയിഷ അറിഞ്ഞു. ആയിഷ ബോധരഹിതയായി വീണു, കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ആകെ തളർന്നു. ഈ ചർച്ച വന്നപ്പോൾ അവസാനം നബിയും ടെൻസ്ഡായി, പ്രവാചകനും സംശയിച്ചു, അലി റളിയല്ലാഹു അൻഹു മറ്റുള്ളവരോടൊക്കെ അന്വേഷിച്ചു ആയിഷയെക്കുറിച്ചും ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ ചുരുക്കത്തിൽ മദീന മുഴുവൻ അസ്വസ്ഥമയമായി. നല്ലതല്ലല്ലോ എന്തായാലും. പക്ഷെ ഇതൊരു വലിയ അടിയാണ്. സൂറത്തു നൂറാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാ സഹോദരിമാരും വായിക്കണം. ഈ സഹോദരിമാരാണ് ഈ വക സാധനങ്ങളൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കാറ്. ഇതാകെ വഷളായി. ഇവിടെ അള്ളാഹു പറയുന്നത് വിശ്വാസികൾക്കിടയിൽ ഈ വൃത്തികേട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയവല്ലാഹ, അവരെ ശിക്ഷ പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും അവർ ശിക്ഷിക്കപ്പെടും. ഓർക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു ആരോപണം പറഞ്ഞാൽ അങ്ങനെ ഈ വ്യക്തി, പറഞ്ഞ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു ആരോപണം ഇയാൾ നേരിടാതെ ഇയാൾ മരിക്കില്ല എന്ന് നന്നായി ഓർത്ത് കളിച്ചോ, വളരെ ശ്രദ്ധിച്ചോ. ഇഫ് യുവർ ഐസ് ആർ പോസിറ്റീവ് യു ലൈക്ക് ഓൾ ദി പീപ്പിൾ, ബട്ട് ഇഫ് യുവർ ടങ് ഈസ് പോസിറ്റീവ് ഓൾ പീപ്പിൾ ഇൻ ദി വേൾഡ് വിൽ ലൈക്ക് യു. നല്ല കണ്ണുണ്ടാവുക,
പോസിറ്റീവ് ഐസ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. നാവ് നന്നാവ എങ്കിൽ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും. ഭയങ്കര ഒരു പോയിന്റാണ്. നിങ്ങളുടെ നയനങ്ങൾ ശുദ്ധമാണെങ്കിൽ, കലർപ്പില്ലാത്തതാണെങ്കിൽ, നല്ല കണ്ണാണെങ്കിൽ, പോസിറ്റീവ്സ് കാണാൻ താല്പര്യമുള്ള നയനങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവരിലും നന്മ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നാവ് നല്ല നാവാണെങ്കിൽ, ആരെയും കുറിച്ച് കുറ്റപ്പെടുത്താതെ, വേദനിപ്പിക്കാതെ, നോവിക്കാതെ, നന്മ പങ്കുവയ്ക്കുന്ന, നന്മ പകരുന്ന, ആശ്വാസം പങ്കുവയ്ക്കുന്ന, ആശ്വാസമൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ചില ആളുകളുണ്ട് കൗൺസിലേഴ്സ്, ആശ്വാസം നൽകുന്നവർ, മെൻറ്റേഴ്സ്, ഗുരുക്കന്മാർ, അവരൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നല്ല ഉപദേശം തരുന്നവരെ നമുക്ക് ഇഷ്ടമാണ്. ഹനുമാൻ സമുദ്രം മുറിച്ചു കടക്കാൻ പ്രയാസപ്പെട്ട് സ്തബ്ധനായി നിൽക്കുന്ന ഘട്ടത്തിൽ ജാംബവാൻ വരുന്നുണ്ട്. എന്നിട്ട് പൂർവകാല സാഹസങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നീ ചെല്ലടാ, നിനക്ക് സാധിക്കും, യു ക്യാൻ. അതൊരു ഒരു ഭയങ്കര ഉത്തേജനമാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ അസ്വസ്ഥനായിട്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, നീ ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ വയലീഖു സദ്രി വലാ യൻതലിഖു ലിസാനി, എനിക്ക് സംസാരിക്കാൻ നാവ് പൊങ്ങില്ലല്ല, എൻ്റെ നെഞ്ചൊക്കെ കുടുങ്ങിപ്പോയി, പടച്ചവൻ ഇടുങ്ങിപ്പോയി. അവരുടെ നാട്ടിലെ ബൈ മിസ്റ്റേക്ക് എനിക്ക് ഒരാളുമായി ഏറ്റുമുട്ടൽ നടത്തിയയാൾ കൊല്ലപ്പെടുകയുണ്ടായി. ഇതൊക്കെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഫലായസ്ലൂന ഇലൈക്കുമാ ബി ആയാത്തിന അന്തുമാ വമനിത്തവഅകുമൽ ഗാലിബുൻ, മൂസ നീ പേടിക്കണ്ട, ഇന്നനി മഅകുമാ, നിന്റെയും ഹാറൂന്റെയും കൂടെ ഞാനുണ്ട്, ധൈര്യമായിട്ട് നീ ചെല്ല്. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗ, ആക്രമിയായ ഭരണാധികാരിയോട് പറയേ, അർസിൽ മഅന ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും, ഈ പാവം ഇസ്രയേലികളെ കഷ്ടപ്പെടുത്തല്ലേ, അയക്കൂ എൻ്റെ കൂടെ അവരെ എന്നൊക്കെ പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു 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 കരുത്ത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഫിറാവൻ ഇങ്ങനെ കൊട്ടാരത്തിലേ നിൽക്കുക. മൂസ അങ്ങോട്ട് ചെന്നപ്പോൾ പറയാം, ആ അതേ വരണു, ദേ വരണു, നീ ആരടാ ആലം നുറബിക്ക ഫീന വലീദ, ഞാനല്ലടാ നിന്നെ തീറ്റിപ്പോറ്റിയത്, നിന്റെ ശൈശവ ബാല്യ കാലഘട്ടം ഒക്കെ ഇവിടെ ഇരുന്നില്ലേ, വഫാൽത്ത ഫാൽത്ത കല്ലത്തി ഫാൽത്ത വാന്ത മിനൽ കാഫിരിൻ, നീ ഇവിടെ ചെയ്തു വെച്ച പ്രവൃത്തിയൊക്കെ നിനക്ക് ഓർമ്മല്ലേ, എന്നിട്ട് നന്ദി കെട്ടവൻ നാട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് ഇപ്പോൾ വന്നിരിക്കണ് നബിയാന്ന് പറഞ്ഞിട്ട്. ഇപ്പം മൂസ അലൈഹിസ്സലാം മറുപടി പറയുന്നുണ്ട്. സംഗതി വഫാൽത്തുഹ ഇദൻ വഅനമില്ലാലീൻ, ഇത് സംഭവിച്ചു പോയി ബൈ മിസ്റ്റേക്ക്. പിന്നീട് ഫവഹബലി ഹുക്മൻ വായിൽമ, പിന്നീട് ഞാൻ കുറെ പഠിച്ചു. ഒരു മെൻറ്റർ ഷുഐബ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മദീനയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു, കാര്യങ്ങൾ പഠിച്ചു, പടച്ചവൻ എനിക്ക് വിവേകം തന്നു, എനിക്ക് കുറേ നോളജ് ലഭിച്ചു. വജാലിനി മിനൽ മുർസലീൻ, അങ്ങനെ ഞാൻ പ്രവാചകന്മാരിൽ പെട്ടു. പിന്നെ നീ പറഞ്ഞല്ലോ, വതിൽക നിഅമ തമുന്നുഹ അലയ്യ, നീ എന്നെ തീറ്റിപ്പോറ്റി എനിക്ക് അങ്ങനെയൊക്കെ ഇപ്പം നീ പറഞ്ഞല്ലോ, അനബ്ബത്ത ബനി ഇസ്രായീൽ, അങ്ങനെ വലിയ വർത്തമാനം നീ പറയണ്ട, ഈ ഇസ്രയേൽ മക്കളെ അടിമകളാക്കി കഷ്ടപ്പെടുത്തിയതിൻ്റെ ഫലമാണ് എൻ്റെ പൊന്നുമ്മ എന്നെ പെട്ടിയിലാക്കി നൈൽ നദിയിലൊഴുക്കി അങ്ങനെ നിന്റെ കൊട്ടാരത്തിൽ എത്തിപ്പെടുന്നത്, അത് നിന്റെ കയ്യിരുപ്പ് തന്നെയാണ് കാരണം. പിന്നെ ആളങ്ങോട്ട് മാറണം, പേടിയുണ്ട്, നെഞ്ചു കുടുങ്ങണു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയന്ന മൂസ, അള്ളാഹുവിൻ്റെ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു തലോടൽ ലഭിച്ചപ്പോൾ ആളങ്ങോട്ട് മാറി, ആൾ വേറൊരു ഹീറോയി മാറി. പിന്നെ ഡയലോഗുകളാണ് വരുന്നത്. റുസ്തം മിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദിബ്ഇബ്നു ആമിർ പറയുന്ന ചില ഡയലോഗുകളുണ്ട്. ഒരു പാവം പ്രവാചകൻ്റെ ശിഷ്യന്മാർ, അവർ വസ്ത്രധാരണയിൽ മികച്ചവരായിരുന്നില്ല,
അവരുടെ വാഹനവും മികച്ചതായിരുന്നില്ല, പക്ഷേ അവരുടെ നോളജ് ഇത് വല്ലാത്തതായിരുന്നു. അവരുടെ വിഷൻ ഭയങ്കരമായിരുന്നു, അവരുടെ ആർജവം കരുത്തുള്ളതായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ചെന്നു. എന്തേ വന്നത്? എന്താ നിന്റെ ലക്ഷ്യം? എന്താടാ ചക്ക? അതാണ് ചോദ്യം. അതിന് പറഞ്ഞ മറുപടി, ഇബ്തഅഥനല്ലാഹു, പടച്ചവൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ദുനിയാവിൻ്റെ ലീഖു ദുനിയ, ദുനിയാവിൻ്റെ കുടുസിൽ നിന്ന് ഇല സഅത്തി ദുനിയ വല്ലാഹിറ, ആകാശഭൂമികളുടെ വിശാലതയിലേക്ക് ആളുകളെ മോചിപ്പിക്കാനാണ് ഞാൻ വന്നത്. വമിൻ ജൗരിൽ അദിയാൻ ഇല ആദലിൽ ഇസ്ലാം, മതങ്ങളുടെ വേലിക്കെട്ടുകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് വന്നത്. അങ്ങനെ ചില വർത്തമാനങ്ങൾ. ഇത് കേട്ടപ്പോൾ റുസ്തം പറയണു, എൻ്റെ ജീവിതത്തിൽ ഇത്തരം ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടില്ല. ഇതെന്താ വന്നതവായെന്ന്, ഇതെന്ത സംഭവം? അപ്പോ ഈ പറഞ്ഞതുപോലെ ഉള്ള ചില വർത്തമാനങ്ങൾ മൂസ ഫിറൗനോട് പറയുന്നുണ്ട്. ഫിറൗൻ ഞെട്ടിത്തെറിക്കുന്നുണ്ട്. മൂസ എന്ന് പറയുന്ന ചെക്കൻ പിന്നീട് ഇപ്പോൾ വരുന്നത് വലിയൊരു ശക്തിയോടുകൂടിയാണ്. എവിടെ നിന്നാണ് ഈ ശക്തി? അതാണ് ഈ ഇൻസ്പിറേഷൻ്റെ പിന്തുണയുടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ മോട്ടിവേഷൻ കൊടുത്താൽ ആളുകൾക്ക് മാറ്റം ഉണ്ടാകും. നമ്മുടെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം വലിയൊരു പ്രതിഭയായിരുന്നു. അദ്ദേഹം ആദ്യമായി ഒരു ബൾബൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പരീക്ഷണത്തിന് വേണ്ടി ആളുകളെല്ലാവരും വിളിച്ചു കൂട്ടി ഒരാളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ഈ അത്ഭുതം ആളുകളെ കാണിക്കാനുള്ള പ്രദർശനമാണ്. എല്ലാവരും ഉദ്വേഗത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പിടിച്ച ആളുടെ കയ്യിൽ നിന്ന് ഈ സാധനം നിലത്തേക്ക് കൊണ്ട് പൊട്ടി. എന്താ അവസ്ഥ ആലോചിച്ച് നോക്കിയത് നിങ്ങൾ? എത്രയോ അധ്വാനത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം അന്ന് തെളിയാൻ പോവാണ്, പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കയ്യിൽ നിന്ന് വീണു, പൊട്ടി. എല്ലാവരും ആക്ഷേപിച്ചു ഇയാളെ. അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞു. പിന്നെയും ആഴ്ചകളും മാസങ്ങൾക്കും ശേഷം രണ്ടാമത്തെ പരീക്ഷണം. ജനങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി, എല്ലാവരും തടിച്ചുകൂടി. എന്നിട്ട് ആ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ ആ വ്യക്തിയെ തന്നെ വീണ്ടും വിളിച്ചു, പിടിക്കാൻ പറഞ്ഞു. ആളുകളൊക്കെ ആക്ഷേപിക്കാൻ തുടങ്ങി. ആളുകൾ എഡിസനോട് ദേഷ്യമായി. എന്ത്, ആ പൊട്ടനെ തന്നെയാണോ പിന്നെയും ഏൽപ്പിച്ചിട്ടുള്ളതെന്ന? അങ്ങനെ വിജയകരമായി ആ പരീക്ഷണം അവിടെ പൂർത്തീകരിച്ചു. അപ്പം എല്ലാവരും ഇയാളെ അഭിനന്ദിക്കാനും എഡിസനെ അഭിനന്ദിക്കാനും തുടങ്ങി. എഡിസൻ അവിടെ വെച്ച് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഒരു അബദ്ധം സംഭവിച്ചു. അതിൻ്റെ പേരിൽ ഇദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചു. അയാളുടെ എല്ലാ കോൺഫിഡൻസും പോയി. ഇപ്പോൾ എനിക്ക് മാത്രമേ അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ, ഒരു കരുത്ത്, ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തന്നെ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി പിന്നെ എന്നും അയാളെ ആക്ഷേപിക്കാൻ പാടില്ല. മനുഷ്യരാണ്, സംഭവിക്കാം. മക്കളെ അങ്ങനെ ആക്ഷേപിക്കരുത്. ഹസ്ബൻഡിനെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നം, വളരെ സീരിയസ് ആണ്, വലിയ മാറ്ററാണ്. ഞാനൊരു സൂചന തരാം. ഇപ്പോൾ ഭർത്താവ് ഒരു പെണ്ണുമായി സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് അയച്ചു, ചാറ്റിംഗ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചാറ്റ് ചെയ്തത് കണ്ടു, അയാളുടെ എഫ് ബിയിലേക്ക് കയറിയപ്പോൾ അങ്ങനെ കണ്ടു, രണ്ട് മക്കളുള്ള പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ചു, ഒരു കുട്ടിയുള്ള പെണ്ണ് ഉപേക്ഷിച്ചു. ഇത് വ്യാപകമാണിത്. അയാൾക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്നത് പൊറത്തു കൊടുക്കാനുള്ള വിശാലത ഭാര്യയ്ക്കും, അതേപോലെ ഭാര്യക്കിൻ്റെ പാസ്റ്റ് ലൈഫിൽ, എനിക്കറിയാം അങ്ങനെ പാസ്റ്റ് ലൈഫിൽ എന്തോ സംഭവിച്ചു, അവൾ പഠിക്കുന്ന ഘട്ടത്തിലോ മറ്റോ കോളേജിലോ എന്തൊക്കെയോ ചെറിയ സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ, സ്വാഭാവികമാണ്, അവർക്ക് പക്വതയില്ലാത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ്
മക്കളൊക്കെ ആയതിനു ശേഷം ഒരു ദിവസം ഒരു ഊമക്കത്ത് വരുന്നു, ഇങ്ങനെ ഒരു കേസ്, നിന്റെ ഭാര്യയുടെ പൂർവ്വചരിത്രം ശരിയല്ല. അത് കേട്ടിട്ട് ഇവളെ ചോദ്യം ചെയ്യുന്നു, ഇവള് സത്യസന്ധമായിട്ട് സംഭവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഉടനെ അവളെ ഉപേക്ഷിക്കുകയാണ്. എന്തൊരു ക്രൂരതയാണ്! ഇങ്ങനെ പുറത്തു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ക്ഷമ, വിട്ടുവീഴ്ച എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഒരു കവിത പോലെ മനോഹരമായിട്ടുള്ള ഒരു വരിയുണ്ട്, ഒരു ഒരു സ്ലാങ്, മലപ്പുറം ഭാഗത്താണത്. ഓലേ എന്നാണ് പറയുക, അവര് നിങ്ങൾ എന്നുള്ള ഓല് എന്നാണ് പറയുക. ഓല വളപ്പിൽ ഓല വീണപ്പോൾ ഓല് പറഞ്ഞു ഓല ഓലുടേതാണെന്ന്. ഓല ഓലുടേതാണെങ്കിൽ ഓല ഓലെടുത്തോട്ടെ, ഒക്കെ ഓലയാണ്. ഓല വളപ്പിൽ ഓല വീണപ്പോൾ ഓല് പറഞ്ഞു ഓല ഓലുടേതാണെന്ന്. അപ്പൊ ഇവര് പറയാം, ഓല ഓലുടേതാണെങ്കിൽ ഓല ഓലെടുത്തോട്ടെ, ഇതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞത്, വിട്ടുവീഴ്ച ജീവിതത്തിൽ വളരെ പ്രധാനമാണ്, പുറത്തു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, റീടേക്ക് ഇല്ല, അത് ഓർത്തു വെക്കേണ്ടതുണ്ട്. തെറ്റായ ചിന്തകളും തെറ്റായ വർത്തമാനങ്ങളും ഇത്തരം ദുരാരോപണങ്ങളും അവസാനിപ്പിക്കുക. ആരെക്കുറിച്ചും ദുരാരോപണങ്ങൾ, തെറ്റായ വിചാരങ്ങൾ വെച്ചു പുലർത്താതിരിക്കുക, അത്തരം ആരോപണങ്ങൾ പറയാതിരിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് സ്വാസ്ഥ്യവും ശാന്തിയും ഉണ്ടാകും. പടച്ചവൻ നമ്മെ ആ അർത്ഥത്തിൽ ജീവിക്കുവാൻ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നസീർ ചന്ദ്ര പിന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നോമ്പ്, പെരുന്നാൾ, ഇവ മാസപ്പിറവി ഈട അടിസ്ഥാനത്തിലാണല്ലോ പ്രഖ്യാപിക്കുന്നത്. ചിലർ അതിനെ ശാസ്ത്രീയമായി കാലഗണന നോക്കി നിർണയിച്ച് പ്രഖ്യാപിക്കണം, ഗോളശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് പറയുന്നു. വേറെ ചിലർ കാലിമാരാണ് പ്രഖ്യാപിക്കേണ്ടത്, അതനുസരിച്ചാൽ മതി എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഇസ്ലാമിക ലോകത്ത് ഈ മാസം കണ്ടത് അഥവാ അതിൻ്റെ ടൈം അനൗൺസ് ചെയ്യേണ്ടത് ഭരണാധികാരിയാണ്. ഭരണാധികാരിക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്. അത് വ്യക്തികൾ അതിൽ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഭരണാധികാരി അനൗൺസ് ചെയ്ത്, ഇപ്പോൾ സൗദി അറേബ്യ, അവിടെ മാസം കണ്ടത് ആരാ പ്രഖ്യാപിക്കുക? ഓരോ മൂലയിൽ ഓരോരുത്തരൊന്നല്ല, അവിടുത്തെ ഭരണാധികാരി പ്രഖ്യാപിക്കും. അത് തെറ്റായാലും ശരിയായാലും പ്രജകൾ, ജനങ്ങൾ അത് ചെയ്തുകൊള്ളണം. പിന്നെ ഒരു ഗ്രൂപ്പ് മാറി നിന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമായിട്ടാണ് പരിഗണിക്കുക, അവർ തല പോകുന്ന കേസായിട്ട് മാറും. അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരായി ആ ഭരണാധികാരിയും പടച്ചനോ അതിൽ ജനങ്ങളോട് ആ വിഷയം ചോദിക്കില്ല. അപ്പം ഇത് ഓരോ വ്യക്തികളും മാസം കണ്ട് അവരല്ലത് ചെയ്യേണ്ടത്, ഇത് സാമൂഹ്യമായ ഒരു കർമ്മമായതുകൊണ്ട് അതിൻ്റെ അധികാരികളാണത് പറയേണ്ടത്, അതാണ് ശരി. എന്നാൽ ഇതിനെ ശാസ്ത്രീയമായി വീക്ഷിക്കണം എന്ന് പറയുന്ന ആളുകളുടെ വീക്ഷണം, പണ്ട് നമ്മൾ നിഴല് നോക്കിയാണ് ബാങ്ക് കൊടുത്തിരുന്നതെന്ന് വാച്ച് നോക്കിയാണ് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ, അതുപോലെ ഇന്ന് ഈ ഗോളശാസ്ത്രം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ, ശാസ്ത്രം വളർന്ന ഘട്ടത്തിൽ നമുക്ക് എന്തിനാണ് മാസം പ്രത്യക്ഷമാണോ അപ്രത്യക്ഷമാണോ എന്നറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിച്ചുകൂടെന്നാണ്. അതിന് പ്രതിപക്ഷം പറയുന്ന മറുപടി, ഇമാം ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്, സുമൂലി റുഅ്യത്തിഹി വഫ്തിറുലി റുഅ്യത്തിഹി, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, അതുപോലെ തന്നെ കണ്ടാൽ നോമ്പ് തുറക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കാണണം എന്നാണ് അതിലുള്ളത് എന്നാണ് അവരുടെ പക്ഷം. രണ്ടാമത്തത് ഗോളശാസ്ത്രം എന്നൊക്കെ പറയുന്നത്, ശാസ്ത്രത്തിന് എപ്പോഴും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും തെറ്റ് സംഭവിക്കാം, ശാസ്ത്രത്തിന് അബദ്ധം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തെ മുഴുവനായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാണുക എന്ന് പറയുന്നത് അത് പിന്നെ വ്യാജമല്ലാതെ നമുക്ക് കാണാൻ രണ്ട് സാക്ഷികളുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാം. ഏതായാലും ഈ വിഷയത്തിൽ എൻ്റെ ഒരു നിലപാട്, ശാസ്ത്രം ഗോളശാസ്ത്രം അവഗണിക്കേണ്ട കാര്യമൊന്നുമല്ല. ഗോളശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രഖ്യാപിക്കുന്ന കാലിമാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക.
ശ്രദ്ധിച്ചിട്ട് ആ വിഷയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കണം ഒരു കാര്യം പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ ഒരു അഭിപ്രായം എനിക്കുള്ളത്, കേരളം പോലെ തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ രണ്ട് നോമ്പും രണ്ട് പെരുന്നാളും ഉണ്ടാകുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും ആവശ്യമാണ്. പടച്ചവൻ അത്തരം വിഷയങ്ങളിലൊക്കെ കൂടുതൽ ഉയർന്ന പുരോഗമനപരമായ ചിന്തകളും തീരുമാനങ്ങളും എടുക്കാൻ നമ്മുടെ നേതൃത്വത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റംസാൻ നിലാവ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്റ്റുഡൻറ്റ് സ്പീച്ച് സെൻറ്റർ വുമൻസ് കോളേജ്, ഇരിങ്ങാലക്കുട.